എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പറയുകയാ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണെന്നറിയുമോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണെന്നറിയുമോ? കയ്യിൽ കിടക്കുന്ന 5 പവന്റെ മാലയല്ല, അതാ വളയല്ല, കഴുത്തിൽ കിടക്കുന്ന 10 പവന്റെ മാലയല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം ആദരവായ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ആഭരണം ലജ്ജയാണ്, ലജ്ജയാണ്. ആ ലജ്ജ എന്ന് നഷ്ടപ്പെടുന്നുണ്ടോ? ആ ലജ്ജ എന്ന് നഷ്ടപ്പെടുന്നുണ്ടോ? പെണ്ണിന്റെ ആഭരണം ലജ്ജയാണ്, പെണ്ണിന്റെ സൗന്ദര്യം ലജ്ജയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ലജ്ജ ഒരു പെണ്ണിൽ നിന്ന് എപ്പോഴാണ് ഒഴിവാകുന്നത്? നീ ലോകം അവസാനിക്കുമെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ ഒരു വിഭാഗം പെണ്ണുങ്ങളതാ, ഒരു വിഭാഗം ആളുകളതാ ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവർക്ക് ലജ്ജയുണ്ടാവൂല, അവർക്ക് ലജ്ജയുണ്ടാവൂല. ആരുടെ മുന്നിലും എന്തും അങ്ങ് പറയുന്നൊരു സ്വഭാവം, ആ ഒരു സ്വഭാവം അതാ ഒരു പെണ്ണിന് വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാ, ഖിയാമത്ത് നാളിന്റെ അടയാളമാ. വീട്ടിൽ പിരിവുകാര് വരുമ്പോ, പാത്ര കച്ചവടക്കാര് വരുമ്പോ, വീട്ടിൽ ആരെങ്കിലും അതാ കയറി വരുമ്പോ, വീട്ടിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളതാ ബെല്ലടിക്കുമ്പോ, അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട് അതാ പ്രൊഡക്ട്സുകൾ പരിചയപ്പെടുത്താൻ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാണവുമില്ലാതെ അവരുടെ മുന്നിലേക്ക് ഇറങ്ങല്ലേ ഉമ്മമാരെ, പാപ്പമാരെ. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഇതൊരു ട്രോളാക്കാൻ വലിയ സാധ്യതയുള്ളതാ. കാരണം എന്താണെന്നറിയുമോ? ഉസ്താദേ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ കാലഘട്ടം വേറെയാണ്, ന്യൂ ജനറേഷനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇത് ഉസ്താദ് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലെ ഇമാമുകൾ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈമാൻ 60 ശാഖകളാണ്. അതിൽ ലജ്ജ എന്നത് ഈമാനിന്റെ ഒരു ശാഖയാണ്. ഒരു പെണ്ണിന്റെ ആഭരണം ലജ്ജയാണ്. ഒരു പെണ്ണിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ലോകം നശിക്കാൻ പോകുന്നുവെന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ആരുടെയെങ്കിലും മുന്നിൽ നിൽക്കുമ്പോ എപ്പോഴും നമുക്ക് ലജ്ജ വേണം, എപ്പോഴും നമുക്ക് ലജ്ജ വേണം. സംസാരത്തിന് ലജ്ജ വേണം, അതാ പ്രവർത്തനത്തിന് ലജ്ജ വേണം. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ എന്നുള്ളത് ഒരാളുടെ, ഒരു സഹോദരിയുടെ, പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ ആഭരണമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ലജ്ജ നഷ്ടപ്പെട്ടു പോയി. ലജ്ജ ഇല്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ലജ്ജയുള്ള ഒരാളാണോ അയാൾക്ക് ഈമാൻ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ആരെങ്കിലും വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ, പിരിവുകാര് വരും, അതല്ലെങ്കിൽ പാത്രം കച്ചവടക്കാര് വരും, അല്ലേ? നമ്മളെയൊക്കെ വീട്ടിൽ വരലുണ്ട്, നിങ്ങളെ വീട്ടിലൊക്കെ വരലല്ലേ കച്ച പാത്ര കച്ചവടക്കാര്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ്, പുതിയ കമ്പനി, ചില സാധുക്കളായ ആളുകൾ വരും. അവർക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവൻ, അവരെ ഒന്ന് നിരാശയായിട്ട് വിടണ്ട. നിങ്ങൾ അവരുടെ മുന്നിലേക്ക് അതാ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ല. അങ്ങനെ അത് പാടില്ല. പിന്നെയോ മറഞ്ഞു നിന്ന് സംസാരിക്കാം. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്കൊന്നും പിടിക്കൂല. ചില ആളുകള് ദീനറിയാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഉസ്താദുമാര് പറഞ്ഞുണ്ടാക്കിയ വെച്ച സാധനമല്ല. ഇത് ദീനിന്റെ നിയമമാ. ഇത് ദീനുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാ. ഇത് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്കൂളിൽ പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി, നമ്മൾ സ്കൂളിൽ പോകുമ്പോ അവിടെ ആണുങ്ങൾ ഉണ്ടാകും, അല്ലെ? നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മളുടെ കൂട്ടുകാരായിട്ടുള്ള അന്യ പുരുഷന്മാരുണ്ടാകും. അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത്, അവരോടൊക്കെ ഇടപഴകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ലജ്ജ എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന കാര്യമല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും
എവിടെ പോയാലും എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഏർപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലജ്ജ ഇല്ലെങ്കിൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഈ റജബ് ഇന്ന് പറയാനുള്ള നന്മ നമ്മളുടെ മനസ്സിൽ, എന്റെയും നിങ്ങളുടെയും കൽബുകളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈമാനിന്റെ 60 ശാഖകളിൽ പെട്ട ഒന്നാമത്തെ, അത് 60 ശാഖകളിൽ ഒന്നായ ലജ്ജ, അത് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരണം. എന്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗിക്കണം. ലജ്ജ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവൾ വലിയ ഗ്ലാമർ ഉണ്ടാവുന്നല്ല, അതല്ലെങ്കിൽ അവളെ കയ്യിൽ ഒരു 10 പവന്റെ ആഭരണം അല്ലെങ്കിൽ വലിയ സൗന്ദര്യം അതല്ല, പിന്നെയോ ലജ്ജയാണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യം. ലജ്ജയുള്ള പെണ്ണിനെ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത സൗന്ദര്യമാണ്. ലജ്ജയുള്ള പെണ്ണിനെ ഒരു ഭർത്താവിന് കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ബർക്കത്തായിരിക്കും അള്ളാഹു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ലജ്ജ തരട്ടെ, അള്ളാഹു നമുക്ക് ലജ്ജ തരട്ടെ. അതുകൊണ്ട് ഈ റജബ് മാസം ആ കാര്യങ്ങൾ ഒരു ഓവറായിട്ടൊന്നും പറയണല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാ പറയണേ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ മറഞ്ഞു നിൽക്കേണ്ടടുത്ത് മറഞ്ഞു നിൽക്കണം, സംസാരിക്കാം. പെണ്ണിനിപ്പോ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോ പെണ്ണിന് ഇസ്ലാമില് സ്വാതന്ത്ര്യം ഇല്ല, അത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും സ്വാതന്ത്ര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് ഇസ്ലാമില് പെണ്ണിനെ സംരക്ഷിക്കാൻ പറഞ്ഞ പോലെ ഒരു മതത്തിലും ഇസ്ലാമിൽ ഒരു മതത്തിലും പെണ്ണിനെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, നമ്മളെ വീട്ടിൽ ഒരുപാട് അല്ലേ വസ്തുക്കളുണ്ട്. നിങ്ങൾ ഉദാഹരണത്തിന് ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് വസ്തുക്കൾ അല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചില കാര്യങ്ങളൊക്കെ പുറത്തായിരിക്കും കിടക്കണത്, ചില മൺപാത്രങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ പാത്രം ഉണ്ടാകും അല്ലേ, അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ചെരുപ്പുണ്ടാകും. ഇതൊക്കെ നമ്മൾ ചിലപ്പോ ഒരു ശ്രദ്ധയായിട്ട് നോക്കലില്ല, അതൊക്കെ ചില പുറത്തായിരിക്കും, എവിടെങ്കിലും ആയിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വീട്ടിൽ ഒരു സ്വർണ്ണമുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ആ സ്വർണത്തെ ചെയ്യുന്നത്? ആ സ്വർണത്തെ നമ്മൾ മാഷാല്ല മനോഹരമായി സൂക്ഷിച്ചു വെക്കും, മനോഹരമായി പൊതിഞ്ഞ്. ആദ്യം ഒരു തുണിക്കാതെ പൊതിയും, എന്നിട്ട് ടെപ്പിക്കാതെ ഇടും, ആ ടെപ്പി അടയ്ക്കും, പിന്നെ അലമാരയുടെ ഫസ്റ്റ് വാതിൽ തുറന്ന് രണ്ടാമത്തെ വാതിൽ തുറന്ന് അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും വാതിൽ ഉണ്ടെങ്കിൽ അതും തുറന്നിട്ടാണ് ഈ സ്വർണം വെക്കുക. കാരണം എന്താ? ഈ സ്വർണം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അത് കളവ് പോകാൻ സാധ്യതയുണ്ട്, അത് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളത് ഭദ്രമായിട്ട് വില പിടിപ്പുള്ളതായതുകൊണ്ട് അതിനെപ്പോഴും ഭദ്രമായി സൂക്ഷിക്കലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർണത്തിനെ പോലെ എന്നൊരിക്കലും ഒരു പെണ്ണിനെ പറയാൻ പറ്റില്ല, പിന്നെയോ അതിനേക്കാളും ഏറെ വില പിടിപ്പുള്ളതാണ്. ഒരു പുരുഷന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ സ്വത്താണ് അവന്റെ ഭാര്യ. കാരണം എന്താ? ലോകത്തെ ഏറ്റവും വലിയ സ്വർണത്തെക്കാൾ, തങ്കത്തെക്കാൾ, രത്നത്തെക്കാൾ, പവിഴത്തെക്കാൾ, എല്ലാത്തിനേക്കാളും മഹത്വമുള്ളതാണ് അവന് അള്ളാഹു കൊടുത്ത ഭാര്യയാകുന്ന ആ പെണ്ണ്. അതുകൊണ്ട് അവളെ നല്ലതുപോലെ സൂക്ഷിക്കണം, അവളെ സൂക്ഷിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സംശയം കണ്ണുവെച്ചല്ല, പിന്നെയോ മാഷാല്ലാ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക. മാഷാല്ലാ അൽഹംദുലില്ലാ, കല്യാണമൊക്കെ കഴിയുമ്പോ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവുക. മാഷാല്ലാ ലോകത്ത് എത്ര സ്ഥലങ്ങളുണ്ട് കാണാൻ, മക്ക, മദീന, അതുപോലെ തന്നെ വേറെ എത്രയോ സ്ഥലങ്ങൾ അവിടെയൊക്കെ പോവാ. അതൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇതേപോലെ ഒരു സ്വാതന്ത്ര്യം നൽകിയ മതം വേറെ ഇല്ല. പിന്നെയോ സൂക്ഷിക്കേണ്ടത് ചിലത് സൂക്ഷിക്കണം. ഇത് ഉദാഹരണം പറഞ്ഞു തന്നെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റജബ് മാസം നമ്മളുടെ ഒക്കെ കൽബിൽ ഒരു ലജ്ജ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ലജ്ജയുള്ളവരാണ് എല്ലാവരും പറയാണ്, ഇല്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ.